മലയാളിയേട്ടൻ്റെ നായികയായിട്ട് എത്തിയപ്പോൾ പറഞ്ഞല്ലോ സ്റ്റാറിൻ്റെ അന്നൊക്കെ അവര് സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ്. ആ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ആളുടെ കൂടെ അഭിനയിക്കുമ്പോൾ പേടി തോന്നിയിരുന്നോ? അതെയോ, പേടിയല്ല, പേടി എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഡയലോഗ്സ് ഒക്കെ പറയണം, പിന്നെ അവര് പിന്നെ മൂഡ് ഓഫ് ആക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലം ആണല്ലോ, പക്ഷെ അതൊന്നും ഇല്ല. ഹി വാസ് വെരി കൂൾ, ആൻഡ് ഡയറക്ടറും വളരെ കൂൾ ഡയറക്ടറാണ്. അതുമാതിരി ഒരു ഡയറക്ടറുടെ പടത്തിൽ ആദ്യമായിട്ട് നമുക്ക് ബിഗിനറായിട്ട് നമുക്ക് കിട്ടുന്ന അവകാശം ഉണ്ടല്ലോ, അത് തന്നെ ഭാഗ്യമാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് മൂവിയാണ്. അത് ശരിക്കും എല്ലാവരും പാഠപുസ്തകമാക്കുന്ന മൂവി കൂടെ, ഇപ്പോൾ പഠിക്കുന്ന ആളുകൾ പോലും ഒരു പാഠപുസ്തകമാക്കുന്ന ഒരു റൊമാൻറ്റിക് മൂവിയാണ്. അതിനകത്തൊക്കെ റൊമാൻസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ഇൻറ്റിമേറ്റ് സീനുകളൊക്കെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിനോടൊക്കെ അന്നത്തെ കാലത്ത്? ഒരു ഫീലില്ല, ഒരു ഫീലില്ല, അത് ചെയ്ത് തീർത്താ മതി എന്നുണ്ടായിരിക്കും. ബിക്കോസ് എനിക്ക് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് ഐ വിൽ ബി സോ കോൺഷ്യസ്, ഈ ഡയലോഗ് കറക്റ്റായിട്ട് പറയണം, പിന്നെ ടേക്ക് ഒത്തിരി ടേക്ക് എടുക്കാൻ പാടില്ല, പിന്നെ നാണക്കേടല്ലേ, ഇതെല്ലാം ഉണ്ട് എൻ്റെ മനസ്സിൽ. ഇപ്പൊ അതിന്റെ നമ്മൾ പിക്ചേഴ്സ് തന്നെ കാണുമ്പോൾ അറിയാം നിറയെ മുന്തിരികളാണ് അതിനകത്തല്ലേ, അതിനകത്തുള്ള ഡയലോഗ്സ് പോലും അങ്ങനെയാണ്, നമുക്ക് മുന്തിരി തോട്ടങ്ങളിൽ ചെന്ന് പാർക്കാം. ബൈബിളിലുണ്ടോ ഈ റൊമാൻസ് ഒക്കെ? ബൈബിളിലുണ്ടോ ഇത്? എന്താ ഡയറക്ടറോട് ചോദിച്ചു, സാർ ഇതെല്ലാം ബൈബിളിൽ ഇരിക്കാ സാർ എന്നൊക്കെ ചോദിച്ചു. ആ ഇരിക്ക ഇരിക്ക പോ. അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ റൈറ്റ് ഉണ്ടോ ഇപ്പൊ ഡയറക്ടേഴ്സിന്റെ അടുത്ത്? അത്രയും ഒരു ഇന്റിമേറ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, നമുക്ക് പിന്നെ നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചല്ലേ അത് ചോദിക്കുന്നത്. സോ അവരല്ലേ അതിന്റെ പിന്നെ ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ യാ, ഡെഫിനറ്റ്ലി. ലാലേട്ടൻ പറയുന്ന ആ ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ നമുക്ക്? മുന്തിരി പാടങ്ങളിൽ പോയിട്ട് മുന്തിരികൾ തളിർത്തോന്ന് നോക്കാം. അതെ, അത് ഒരു നല്ല ഒരു എല്ലാവരും പറയുന്ന ഇതാണ്. ഇല്ല, ഓർമ്മ കിട്ടും. ആ സീനൊക്കെ കാണുമ്പോ എനിക്ക് റിയലി അത് എന്തോ ഒരു പോയട്രി മാതിരി ഉണ്ട്. അതും ലാലേട്ടൻ പറയുന്നത് ആ ശബ്ദത്തില് കേൾക്കുമ്പോ ഇനിയും വളരെ രസമായിട്ടുണ്ടാവും. ഇപ്പൊ കാണാറുണ്ടോ മൂവി? യെസ്, ഈ അടുത്ത് എന്ന് പറഞ്ഞാല് ഈ ലോക്ക്ഡൗണിലും കണ്ടിട്ടുണ്ട്. ഏതോ ഒരു ചാനലിലുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്, പിന്നെ ദുബായ് എന്നോ എന്തോ വെച്ച്, ഏയ് നിന്റെ പടം ഇതിലുണ്ട് നോക്ക്. ഇപ്പൊ കാണുമ്പോ വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. ഇപ്പോഴും അത് ആ പടം കാണാനിരിക്കുമ്പോ അയ്യോ നേരത്തെ കണ്ടതല്ലേ എന്ന് വെച്ചാലും അങ്ങനെ ഇരുന്ന് കണ്ടു പോവും. ഫുള്ളായിട്ട് കാണുന്നവരെ പിന്നെ റിമോട്ട് എടുക്കില്ല, അങ്ങനത്തെ ഒരു കണക്ട് ആയി പോകും. ശരിക്കും ആ ഒരു മൂവിയുടെ ഒരു സക്സസ്സും അത് തന്നെയാണ്. നമുക്ക് ഈ പറയുന്നത് പോലെ മാറ്റാൻ തോന്നില്ല, കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നും. അന്ന് ആരൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞ ലാംഗ്വേജ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ആരൊക്കെയായിരുന്നു സപ്പോർട്ട് ചെയ്തത് ഈ ഒരു നമ്മുടെ ഫിലിം ക്രൂ? ഫിലിം ഡെഫിനറ്റ്ലി ഐ ഷുഡ് ടെൽ അബൌട്ട് മൈ അസോസിയേറ്റ് ഡയറക്ടർ സുരേഷ് ഉണ്ണിത്താൻ. അവരാണ് കൂടുതൽ ബുദ്ധിമുട്ടിച്ചത്. ഞാൻ ഇരുന്ന് എല്ലാം പഠിക്കുന്നത് ഇതെന്താണ് ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഫീലും എല്ലാം ചോദിക്കും. യെസ് 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 അതല്ല, ഫീല് അത്രയ്ക്കൊന്നും എനിക്ക് അത്ര മെച്ചോർഡല്ല ഞാൻ. അവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എനിക്ക് ഡയലോഗ്സൊക്കെ അതിൻ്റെ മീനിങ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാർത്തിക ആയിരുന്നു ആ പടത്തിൽ. ഷീ വാസ് വെരി സപ്പോർട്ടീവ് ആൻഡ് വെരി സ്വീറ്റ്. ഇപ്പോഴും ടച്ച് ഉണ്ടോ? വിളിക്കും.